നീലയ്ക്കും പച്ചയ്ക്കും ഇടയിലുള്ള നിറത്തിൽ തിളച്ചു നിൽക്കുന്ന ഒരു നീല തടാകം. ടർക്കോയ്സ് ലേക്ക് എന്ന പേരിൽ ലോകമറിയുന്ന ഇന്തോനേഷ്യയിലെ സൾഫ്യൂരിക് ആസിഡ് തടാകം. സഞ്ചാരികളുടെ പറുദീസയാണെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ട് ഈ തടാകക്കരയിൽ. ലോകത്ത് പലയിടങ്ങളിലും പ്രകൃതിദത്തമായി വിവിധ ആസിഡുകൾ നിറഞ്ഞ തടാകങ്ങളുണ്ട്. ഇവയിൽ ആസിഡുകളിൽ ഭീകരനായ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ തടാകമാണ് ഇന്തോനേഷ്യയിലെ കവ ഈജൻ അഗ്നിപർവ്വത മുഖത്തുള്ള ടർക്കോയ്സ് തടാകം. രാസവസ്തുക്കളുടെ രാജാവെന്ന് വിളിക്കുന്ന സൾഫ്യൂരിക് ആസിഡാണ് ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ കുറച്ചധികം ശ്രദ്ധയില്ലെങ്കിൽ ദേഹം പൊള്ളും. 2016 ആസിഡ് തടാകം യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ജാവയിലെ ബാൻയുവാങ്കി റീജൻസിയുടെയും ബോണ്ടോവോസോ റീജൻസിയുടെയും അതിർത്തിയിലുള്ള ഈജൻ പീഠഭൂമിയിലാണ് ഈ തടാകവും നീലവാതകവും നിറഞ്ഞു നിൽക്കുന്നത്. കവാ ഈജൻ എന്നറിയപ്പെടുന്ന ഈ അഗ്നിപർവ്വത മേഖല ഹൈക്കേഴ്സിന്റെയും ട്രക്കേഴ്സിന്റെയും എല്ലാം ഇഷ്ട കേന്ദ്രമാണ്. 600 ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവിൽ വിള്ളലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൾഫ്യൂരിക് വാതകമാണ് തടാകത്തിൽ നീലജ്വാലയായി കാണപ്പെടുന്നത്. അപിബിരു എന്നാണ് ഇന്തോനേഷ്യയിലുള്ള ഈജൻ പ്രദേശവാസികൾ ഇതിനെ വിളിക്കുന്നത്. നീലജ്വാലകൾ ഉയരുന്ന രാത്രി സമയത്താണ് ഇങ്ങോട്ടേക്ക് ടൂറുകൾ അധികവും സംഘടിപ്പിക്കുന്നത്. സൾഫ്യൂരിക് വാതകത്തിന്റെ നീലജ്വാല കാണാൻ തിക്കും തിരക്കും കൂട്ടിയെത്തുന്നവരും സുരക്ഷാ മുൻകരുതലുകൾ മറക്കാറില്ല. ലോകത്തെ ഏറ്റവും വലിയ ആസിഡ് തടാകം ഇന്തോനേഷ്യയിലാണെങ്കിലും മറ്റിടങ്ങളിലും ആസിഡ് തടാകങ്ങളുണ്ട്. എത്യോപ്യയിലെ ഡാലോൾ പർവ്വത മേഖലയിലും ഇത്തരത്തിൽ നീലജ്വാല കാണാം. കവ ഈജനിലെ അഗ്നിപർവ്വത മേഖലയിൽ 1 കിലോമീറ്ററോളം വീതിയിലാണ് പ്രശസ്തമായ ആസിഡ് തടാകം സ്ഥിതി ചെയ്യുന്നത്. പകൽ സൂര്യപ്രകാശമേറ്റ് നീലപ്പച്ച നിറത്തിൽ തടാകം തിളങ്ങുന്നത് ഹൃദയഹാരിയായ കാഴ്ചയാണ്. ആസിഡായതിനാൽ തടാകത്തിൽ നിന്നും മൂടൽ മഞ്ഞു പോലെ പുക ഉയരും. ധാരാളം സൾഫറുള്ള പ്രദേശമായതിനാൽ ഖനന പ്രവർത്തനങ്ങൾ ഇന്തോനേഷ്യയിലെ ഈ ഭാഗത്ത് സജീവമാണ്. അപകടം വകവയ്ക്കാതെ ഇവിടെ നിന്ന് സൾഫർ ശേഖരിച്ച് കുട്ടകളിലാക്കി സൾഫർ റിഫൈനറിയിൽ കൊടുത്ത് പണം സമ്പാദിക്കുന്ന ആളുകളും പ്രദേശത്ത് ധാരാളമായി ഉണ്ട്. 200 ഖനിത്തൊഴിലാളികൾ ഇവിടെയുണ്ട്. പ്രതിദിനം 14 ടൺ സൾഫർ വേർതിരിച്ചെടുക്കുന്നെന്നാണ് ഔദ്യോഗിക കണക്ക്.